നമസ്കാരം. ഭഗവാൻ ഗുരുവായൂരപ്പൻ്റെ പൂന്താനം പുരസ്കാരം, ജ്ഞാനപ്പന പുരസ്കാരം, ഭഗവാന്റെ ആ തിരുസന്നിധിയിൽ സ്വജീവിതം സമർപ്പിച്ച് ആ ഭക്തിനിർഭരമായ ആ കവിത്വം പൂന്താനം നമ്പൂതിരിയുടെ, അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ജ്ഞാനപ്പന പുരസ്കാരം കവി പ്രഭാവർമ്മയുടെ ശ്യാമമാധവത്തിന് നൽകുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹമാധ്യമങ്ങളിലും അതുപോലെ ചില മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇതിൻ്റെ റിപ്പോർട്ടുകളും അതേക്കുറിച്ചുള്ള ചർച്ചയും പരാതികളുമൊക്കെ വന്നിരുന്നു. കാരണം ശ്യാമമാധവം ഒരു കൃഷ്ണനെ പുകഴ്ത്തിക്കൊണ്ട് ഭഗവാന്റെ ലീലാവിലാസങ്ങളെ വർണ്ണിച്ചുകൊണ്ടുള്ള ഒരു കൃതിയല്ല, മറിച്ച് ഭഗവാന്റെ കൺഫെഷൻസ്, ഭഗവാന്റെ കുംഭസാരമായിട്ട് ഭഗവാൻ സ്വയം പാപിയായി വിലയിരുത്തിക്കൊണ്ട് സ്വയം കുംഭസരിക്കുന്നതായി വിലയിരുത്തിക്കൊണ്ട് ആ രീതിയിൽ അതിനെ ആ ഒരു ആംഗിളിൽ ചിത്രീകരിച്ചുകൊണ്ടാണ് പ്രഭാവർമ്മ ശ്യാമമാധവം എന്ന കൃതി എഴുതിയിരിക്കുന്നത്. അതിൻ്റെ ഓരോ വരികളിലും കൃഷ്ണ നിന്ന, ശ്രീകൃഷ്ണ നിന്ന പ്രകടമായി തന്നെ കാണാം. തത്വമയ ന്യൂസ് അതിൻ്റെ വിശദമായ വാർത്ത ഓരോ വരിയും സഹിതം തന്നെ വാർത്ത നൽകിയിരുന്നതുമാണ്. തീർച്ചയായും അത് ചർച്ച ചെയ്യപ്പെട്ടു, എല്ലാ മേഖലകളിലും അത് ചർച്ചയായി. ഭക്തജനങ്ങളൊക്കെ തന്നെ ഈ കൃതിക്ക് ഈ പുരസ്കാരം നൽകരുത് എന്ന അഭിപ്രായവുമായി രംഗത്തെത്തി. അതുപോലെ തന്നെ ഹൈന്ദവീയം ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സാംസ്കാരിക സംഘടനയുണ്ട്. ഈ സംഘടന ഇത് ശക്തമായി എതിർത്തുകൊണ്ട് ശ്യാമമാധവത്തിന് പ്രഭാവർമ്മയ്ക്ക് ഈ ജ്ഞാനപ്പന പുരസ്കാരം നൽകരുത്, അത് സ്റ്റേ ചെയ്യണം, February 28 ഇത് നൽകുന്നത്, ഇത് സ്റ്റേ ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ നിയമപരമായി തന്നെ ഹൈക്കോടതിയിൽ ഒരു സ്റ്റേ ഹർജിയും അതിൻ്റെ വിശദാംശങ്ങളും സമർപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ഈ ഹൈന്ദവീയം ഫൗണ്ടേഷൻ്റെ പ്രവർത്തകനും വക്താവും അതിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാളുമായ ശ്രീ KR മഹാദേവൻ തത്വമയ ന്യൂസിനോട് അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവച്ചു. ഈ വർഷം തിരഞ്ഞെടുത്തിരിക്കുന്ന പൂന്താനം പുരസ്കാരത്തിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്ന ശ്യാമമാധവം എന്ന കൃതിക്കെതിരെ ഈ പുരസ്കാരം നൽകുന്നതിനെതിരെ ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് കൃഷ്ണരാജ അദ്ദേഹം വഴി ഞങ്ങളൊരു പെറ്റീഷൻ ഫയൽ ചെയ്തിട്ടുണ്ട്. നാളെ ഇത് ദേവസ്വം ബോർഡിൻ്റെ കേസുകൾ കേൾക്കുന്ന ബെഞ്ചിലോട്ട് വരികയും ഹിയറിംഗ് ഉണ്ടായിരിക്കുന്നതാണ്. ഞങ്ങളൊരു സ്റ്റേ ആവശ്യപ്പെട്ടുകൊണ്ടാണ്, പുരസ്കാരം നൽകുന്നതിനെതിരെയുള്ളൊരു സ്റ്റേ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഇത് എഴുതിയ ഈ കൃതിയുടെ രചയിതാവായ ശ്രീമാൻ പ്രഭാവർമ്മയോ അദ്ദേഹത്തിൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെയോ അല്ലെങ്കിൽ കൃതിയോ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല. എന്തുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പരമഭക്തനായ പൂന്താനം നമ്പൂതിരിയുടെ ജ്ഞാനപ്പന പുരസ്കാരം ഏത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കൃതിക്ക് നൽകുന്നു എന്നുള്ളൊരൊറ്റ ചോദ്യമാണ് ഞങ്ങൾക്കുള്ളത്. കാരണം ഈ കൃതിയിൽ ആകമാനം ഈശ്വരൻ ശ്രീ ഭഗവാൻ കൃഷ്ണനെ നിമ്യമായ രീതിയിൽ ചിത്രീകരിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ ഇതിനെതിരായി പല മത ആചാര്യന്മാരും അവരുടെ പ്രസ്താവനകളും വരികയുണ്ടായി. പൊതുവേ നവമാധ്യമങ്ങളിൽ വന്ന എതിർപ്പുകളും അതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഹൈന്ദവീയം ഫൗണ്ടേഷൻ ഇങ്ങനെ ഒരു കേസുമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയുണ്ടായി. ഈ ഹൈന്ദവീയം ഫൗണ്ടേഷൻ, ഹൈന്ദവീയം ഗ്രൂപ്പ്, അവർക്ക് ഫേസ്ബുക്ക് ഗ്രൂപ്പുണ്ട്. ഒരുപാട് സാംസ്കാരിക പ്രവർത്തനങ്ങൾ, ഒരുപാട് ഈശ്വരീയമായ പ്രവർത്തനങ്ങൾ, ഭഗവത്ഗീതയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന, അതുപോലെ തന്നെ ഹൈന്ദവ ആചാരങ്ങളെയും പുരാണങ്ങളെയും ഒക്കെ സംരക്ഷിക്കുന്ന, അതിനൊക്കെ നല്ല പ്രചരണം കൊടുക്കുന്ന ഒരു സാംസ്കാരിക പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മയാണ് ഹൈന്ദവീയം ഗ്രൂപ്പ്, ഈ ഹൈന്ദവീയം ഫൗണ്ടേഷൻ. തീർച്ചയായും അവരുടെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ശ്ലാഘനീയമാണ്. സനാതന ധർമ്മത്തിൽ ഊന്നിയുള്ള ഭാരതീയ സംസ്കാരത്തിൻ്റെ, ഭാരതീയ സംസ്കൃതിയുടെ അന്തസ്സത്ത മനസ്സിലാക്കിയുള്ള പ്രവർത്തനം, അത് പ്രചരിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് അവർ കാഴ്ചവെക്കുന്നത്. തീർച്ചയായും അഭിനന്ദനാർഹം തന്നെയാണ് ഈ ഫൗണ്ടേഷൻ്റെ, ഹൈന്ദവീയം ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങൾ. അതിൻ്റെ പ്രവർത്തകർക്ക് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും ഇതോടൊപ്പം നേരുകയാണ്. മാത്രമല്ല യോഗക്ഷേമ സഭ, മലയാള ബ്രാഹ്മണരുടെ സംഘടനയായ യോഗക്ഷേമ സഭ ശക്തമായി അപലപിച്ചുകൊണ്ട് ഈ ഒരു നീക്കത്തെ മാറ്റണം, ഗുരുവായൂർ ദേവസ്വത്തോട് അത് ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു വാർത്താക്കുറിപ്പിറക്കി ചില മാധ്യമങ്ങളിലൊക്കെ അത് സംബന്ധിച്ച് വാർത്തയും നൽകിയിട്ടുണ്ട്. അപ്പോൾ പൊതുവായി ഈ ശ്യാമമാധവത്തിന് ഈ ജ്ഞാനപ്പന പുരസ്കാരം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഹൈന്ദവ വിശ്വാസികൾക്കും ഹൈന്ദവ ധർമ്മ സംരക്ഷകർക്കും ഒക്കെ കടുത്ത എതിർപ്പാണുള്ളത്. ഇത്തരത്തിൽ ശ്രീകൃഷ്ണനെ, ഭഗവാനെ വില കുറച്ച് കാണിക്കുന്ന, ഭഗവാനെ വളരെ മോശക്കാരനായി, ഭഗവത്ഗീത അതുപോലെ ഭഗവാനും പാഞ്ചാലിയും തമ്മിലുള്ള ആ ഒരു ആത്മബന്ധം, അതിനെയൊക്കെ വക്രീകരിച്ചും അതിനെയൊക്കെ വളരെ മോശമായ രീതിയിലൊക്കെ ചിത്രീകരിക്കുന്ന, അതുപോലെ തന്നെ ഭഗവാന്റെ വിരാട് രൂപം അർജുനന് മതിഭ്രമം കൊണ്ട് തോന്നിയതാണ് എന്നൊക്കെ തന്നെ പറയുന്ന
ഏറ്റവും നികൃഷ്ടമായ രീതിയിൽ ആ ഒരു പുരാണ ഇതിഹാസങ്ങളെയും വിശ്വാസങ്ങളെയും ഒക്കെ തുറന്നു കാട്ടുന്ന, അല്ലെങ്കിൽ അതിനെയൊക്കെ മോശമായി ചിത്രീകരിച്ച് തെറ്റിദ്ധാരണാജനകമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന രീതിയാണ് പ്രഭാവർമ്മ ഈ കവിതയിൽ ശ്യാമമാധവത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് സംശയമൊന്നുമില്ല. ആർക്ക് വായിച്ചാലും മനസ്സിലാകും. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഈ കൃതിക്കൊന്നും ഇത്തരത്തിൽ ഒരു അവാർഡ് കൊടുക്കാൻ ഗുരുവായൂർ ദേവസ്വം ബോർഡ് തയ്യാറാകരുത് എന്ന ഒരു എളിയ അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ. ഗുരുവായൂർ ഭഗവാനെ ഭജിക്കുന്നവരോട്, അല്ലെങ്കിൽ ഭക്തരോട്, വിശ്വാസികളോട് ഒക്കെ കാണിക്കുന്ന ഒരു അവഹേളനമായി മാത്രമേ ഇതിനെ നമുക്ക് കാണാൻ സാധിക്കൂ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.